ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഒരു പുതിയ വണ്ടി എടുക്കാൻ പോണതിന്റെ വീഡിയോ ആണ്. അപ്പൊ ഏത് വണ്ടിയാണെന്ന് നിങ്ങളോട് ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഏകദേശം ഞാനിപ്പോ ഷോറൂമിലാണ്. ഷോറൂമിൽ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ മനസ്സിലായി എന്നുള്ളൂ. അപ്പൊ നമുക്ക് ജസ്റ്റ് മിനിറ്റ്, വണ്ടി വെയിലടിച്ചിട്ട് കണ്ടൊന്നും ക്ലിയർ ആവണില്ല. അപ്പൊ നമുക്ക് നമ്മുടെ പുതിയ വണ്ടി എടുക്കാൻ അധികം ലാഗൊന്നും ആക്കാതെ നേരെ നമ്മൾ വണ്ടിയിലോട്ട് തന്നെയാണ് പോണത്. അപ്പൊ വണ്ടി ഡെലിവറി ചെയ്യാൻ ഞങ്ങൾ ഇവിടെ വെയിറ്റിംഗ് ആണ് ഷോറൂമില്. അപ്പൊ നമുക്ക് വണ്ടി കാണാം. അപ്പൊ നമ്മളിപ്പോ വന്നേക്കുന്നത് പോർഷയുടെ ഷോറൂമിലാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ പോർഷ എടുക്കാൻ പോണേന്ന്. പക്ഷെ ഞാൻ പോർഷ എടുക്കാനല്ല വന്നത്, വണ്ടി എടുക്കാനാ വന്നത്. പക്ഷെ പോർഷ അല്ല, ഒരു പുതിയൊരു പോർഷ ഇവിടെ നിന്ന് അങ്ങോട്ട് പോണ നമുക്ക് കാണിച്ചു തരാം. അതെ, ഒരു പുതിയൊരു പോർഷ പോണേന്. നമ്മളെ പോർഷയുടെ കൂടെ തന്നെയാണ് നമ്മുടെ വോൾസ് വാഗന്റെ വണ്ടിയും കൂടി ഉള്ളത്. ആണ് നമ്മുടെ വോൾസ് വാഗൻ ദാസ് ഓട്ടോ വെൽ ഓട്ടോ സാറിന്റെ ഷോറൂമിലാണ് ഇപ്പൊ വന്നേക്കുന്നത്. അപ്പൊ വോൾസ് വാഗന്റെ വണ്ടി എടുക്കാനാണ് നമ്മൾ വന്നത്. എന്റെ തൊട്ടടുത്തുള്ളതാണ് പോർഷ ഷോറൂം. ഇപ്പൊ എന്റെ ബാഗിൽ കാണുന്ന വണ്ടി ഏതാ നിങ്ങൾക്ക് അറിയുമോ? പോർഷയുടെ തന്നെ മെക്ക എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് പോർഷയുടെ. ഏകദേശം 1 crore മുകളിൽ വരുന്ന വില വരുന്ന ഒരു വണ്ടിയാണ് ഇത് പോർഷയുടെ. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. പക്ഷെ നമ്മൾ എടുക്കാൻ വന്ന വണ്ടി ഇതല്ല, അത് വേറെ കാര്യം. ഇതാണ് പോർഷയുടെ മെക്ക. പോർഷയുടെ ചിഹ്നം കണ്ടത് അടിപൊളിയല്ലേ. അപ്പം കുറച്ച് വണ്ടി ഒന്ന് ഡെലിവർ ആകാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കുറച്ച് ലാഗ് അടിപ്പിക്കാതിരിക്കാൻ വേണ്ടി വേറെ കുറേ സംഭവങ്ങളെ പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയിൽ കിട്ടാൻ നോക്കാം. ഷോറൂമിൻ്റെ ഉള്ളിൽ പോകാം. നമുക്ക് ഷോറൂമിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് കാർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോറൂമിൽ വെയിറ്റ് ചെയ്യുന്നതാണ്. വണ്ടി വരാൻ വെയിറ്റ് ചെയ്യുന്നത്, വണ്ടിയുടെ ആൾ ജസ്റ്റ് ഒന്ന് വരാനുണ്ട്. അപ്പോൾ അതിനുള്ള വെയിറ്റിംഗ് ആണ് നമ്മൾ. അപ്പോൾ നമുക്ക് വണ്ടി കിട്ടണ വരെ നമുക്ക് ഇവിടുത്തെ വണ്ടികളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പൊ ഇത് ഇവിടെ ഉള്ളൊരു വണ്ടി എന്ന് വെച്ചാൽ വോൾക്സ്വാഗന്റെ ബെൻഡോ ആണ്. വോൾക്സ്വാഗന്റെ ഒരു ബെൻഡോ, നമ്മുടെ വണ്ടി ബെൻഡോ അല്ല, അത് വേറെ ആദ്യമായിട്ട് ഞാൻ പറയാം. നമ്മുടെ വണ്ടി ബെൻഡോ അല്ല. അപ്പൊ ജസ്റ്റ് നമ്മൾ ബെൻഡോ എന്ന് പരിചയപ്പെട്ടതാണ്. വോൾക്സ്വാഗന്റെ പുതിയ ഇറങ്ങിയ വണ്ടികള്, സ്റ്റിയറിംഗ് ഒക്കെ പഴയ പോലെ തന്നെ ആ ഒരു ഷേപ്പിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ആണ്. കാര്യങ്ങൾ പഴയതിനേക്കാളും കുറേയൊക്കെ വ്യത്യസ്തമാക്കി ഭംഗി കൂട്ടാൻ വോൾക്സ്വാഗൻ ഒട്ടും മറന്നിട്ടില്ല. ഇപ്പോഴും വണ്ടി ആയാലും ഒട്ടും ഭംഗിയിലൊക്കെ ഇപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് വോൾക്സ്വാഗൻ. ആ കാര്യത്തിൽ വോൾക്സ്വാഗനെ നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. പിന്നെന്ന് വെച്ചാല് പിന്നെ ഇതാണ് നടക്കണം, ടൈഗൂണാണ് നടക്കണം. ടൈഗൂണിൻ്റെ പുതിയ മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ എംബ്ലമില്ലേ, എംബ്ലത്തിൽ ഒരു ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതായത് കുറച്ചും കൂടി ബ്ലഡ് ചെയ്തെന്നായിരുന്നെങ്കിലും ഇതിപ്പോൾ കുറച്ചും കൂടി സ്മൂത്താക്കി ന്യൂ ടൈ. നല്ല അടിപൊളി ഷേപ്പും നല്ല അടിപൊളി ഭംഗിയും ആക്കിയിട്ടുണ്ട് ടൈഗൂൺ. പണ്ടത്തേക്കാളും കുറച്ചും കൂടി വിലയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത്. പിന്നുള്ളത് വെൻഡോൻ്റെ ഒരു മാറ്റ് ഫിനിഷുള്ള കളറാണ്. ഇതിൽ നമ്മുടെ പഴയ ലോഗോണ് ചെയ്തേക്കുന്നത്. പക്ഷെ ഇത് കാർബൺ സ്റ്റീൽ എന്ന് പറയുമ്പോൾ ഈ കളറിനാണ് നല്ല അടിപൊളിയാക്കി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പോളോ എടുക്കാൻ പോകുന്ന വണ്ടി ഏതാ? ഇപ്പം ഇത്രയും വണ്ടി കാണിച്ചതിൽ പോളോ ഞാൻ കാണിച്ചില്ല. എടുക്കാൻ പോണ വണ്ടി പോളോ ആണോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം. 12 lakh rupees കൊടുത്തിട്ട് ഒരു വണ്ടി മേടിച്ചിട്ട് വോൾക്സ്വാഗൻ തന്നെ ഒരു ഗിഫ്റ്റ് ഇല്ലേ, അതെന്താണ് നമുക്ക് കാണണോ? അത് കണ്ടിരിക്കുന്ന അടിപൊളി ഗിഫ്റ്റാണ് വോൾക്സ്വാഗൻ തന്നിട്ടുള്ളത്. 12 lakh rupees മുടക്കിയിട്ട് നമുക്ക് തരുന്ന ഒരു ഗിഫ്റ്റാണ്. അത് നമ്മുടെ മഞ്ജുവോട് പൊട്ടിക്കാൻ പോകുന്നു. മഞ്ജു പൊട്ടിക്ക്, ഇതെന്താ സംഭവം? ഇത് ഇവന് മാത്രമേ അറിയൂ, വേറെ ആർക്കും അറിയില്ല ഈ സംഭവം. എന്താണ് സംഭവം? വോൾക്സ്വാഗന്റെ ചിഹ്നമൊക്കെ ഉണ്ട് കൊടുത്തിട്ടുണ്ട്, മോളില് വോൾക്സ്വാഗൻ എവരി വൺ എന്നൊക്കെ പറഞ്ഞാ പൊട്ടിക്ക് മഞ്ജു. എന്താണ് നമുക്കൊന്ന് കാണണം? പൊട്ടിക്ക് ഇതാണ് ഗൈസ്, നമുക്ക് 12 lakh rupees മുടക്കിയിട്ട് കിട്ടണ ഗിഫ്റ്റ്. ഇത് കിട്ടണ കപ്പാണ്, ചാവടിക്കണ കപ്പല്ലേ. അപ്പൊ ഇതാണ് വോൾക്സ്വാഗൻ നമുക്ക് വണ്ടി മേടിച്ചതിന് തന്ന ഗിഫ്റ്റ്. 12 lakh rupees കൊടുത്ത് വാങ്ങിച്ചിട്ട് തരുന്ന ഒരു ഗിഫ്റ്റാണ്. സാധാരണ ഞങ്ങളുടെ നാരപ്പഞ്ചേട്ടൻ്റെ കടയിലൊക്കെ പോയാൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ കൂടുതൽ മേടിച്ചാൽ പുള്ളി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കൂടുതൽ ഗിഫ്റ്റൊക്കെ തരും. അല്ലെങ്കിൽ പറൂര് നമ്മുടെ ഫാഷൻസിലാ എവിടെയെങ്കിലുമൊക്കെ പോയാൽ ഇതേപോലെ ഗ്ലാസ്സുകൾ കിട്ടും. പക്ഷെ അതൊക്കെ 1000 രൂപ 2000 രൂപ 3000 രൂപ പർച്ചേസ് ചെയ്താൽ മതി.
ഇതേപോലെ ചില്ല് ഗ്ലാസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. 12 ലക്ഷം രൂപ. ഇത് അവരോട് ഞാൻ ഒതുക്കി കൂടുതൽ വെച്ചപ്പോ തന്നില്ല. അതിന്റെ മധുര പ്രതിഹാരമായിട്ട് നീ അത് കൂട്ടിക്കോട്ടെ. അപ്പൊ ഗൈസ്, നമ്മുടെ വോൾസ്വാഗൻ ചേരാനൊരു ബ്രാഞ്ചിലെ അസിസ്റ്റന്റ് മാനേജറാണ് ഷിബു സാറ്. പക്ഷെ ഇവിടെ വന്നാലേ അസിസ്റ്റന്റ് മാനേജറിന്റെ യാതൊരു പവറൊന്നും കാണിക്കോട്ടോ. പുള്ളി ആകെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എന്തിനു കൂടുതലുള്ള ഒരു സാറാണ് ഷിബു സാറിനാണ് പേര്. സാറിന്റെ വീട്ടിലെ എടപ്പള്ളി 10 കൊല്ലമായിട്ട് വോൾസ്വാഗനിലുണ്ട്. 10 കൊല്ലമായിട്ട് വോൾസ്വാഗനിലുണ്ട്. അപ്പൊ നമ്മുടെ വോൾസ്വാഗൻ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുണ്ടാവും. പിന്നെ ഷിബു സാറിനെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി എന്തുണ്ടെങ്കിലും. വോൾസ്വാഗനില് പുള്ളി പക്ക സപ്പോർട്ടാണ്, പക്ക ഫ്രണ്ട്ലി ആണ്. നമുക്ക് എന്ത് സർവീസ് ഡീറ്റെയിൽസ്, സെയിൽസിലെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും പുള്ളി നമുക്ക് ഡീൽ ചെയ്ത് തരും പക്കയായിട്ട്. അപ്പൊ ഷിബു സാർ നിങ്ങൾ മറക്കണ്ട, ചേരാനൊരു ബ്രാഞ്ചിലെ അസിസ്റ്റന്റ് മാനേജർ ഷിബു സാറ് വന്നാ കാണാം. ഓക്കെ. അപ്പൊ ഗൈസ്, നമ്മുടെ വണ്ടി ഡെലിവർ ചെയ്യാൻ പോണേന്. ഓക്കെ. അപ്പൊ നമ്മുടെ വണ്ടി ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ നേരെ പോകുന്നത് വണ്ടി എടുക്കാൻ വേണ്ടി നമ്മൾ പോകുന്നത് പോർഷയുടെ ഫുള്ളിലോട്ടാണ്. പക്ഷെ പോർഷ ഒന്നും അല്ല നമ്മൾ എടുക്കുന്നത്, അത് വേറെ കാര്യം. ഒരു ചെയ്തായിട്ടും വേട്ടൂലല്ല. ഒരു ചെറിയ കുറച്ച് പൈസ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് പോർഷ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ നേരെ പോകുന്നത് വണ്ടി നമ്മളെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരുപാട് പോർഷ ഇങ്ങനെ കിടക്കുന്നത്. ഇതാണ് നമ്മുടെ കിടക്കുന്ന വണ്ടി. നമ്മുടെ വണ്ടി ഇതാണ്, ഫോളോ ജിടി. കാർബൺ സ്റ്റീലിന്റെ കളർഫുൾ ആയിട്ടുള്ള നമ്മുടെ ഫോളോ ജിടി വണ്ടി ഇതാണ്. ഓക്കെ. അലോവീല് മറ്റേ കാര്യങ്ങള് എല്ലാം കഴിഞ്ഞ് നമ്മൾ സെറ്റാക്കി വെച്ചേക്കാണ് നമ്മുടെ വണ്ടി. നമ്മുടെ കാർബൺ സ്റ്റീല് GT 8 CSI വണ്ടി. ഉള്ളിലാണ് ഇപ്പൊ നമ്മുടെ വണ്ടി. സ്റ്റീറിംഗ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോളോ GT ആണ്. നമ്മുടെ സസ്പെൻസ് ആയിട്ട് നമ്മൾ വെച്ചോണ്ടിരുന്ന വണ്ടി. നമ്മുടെ എല്ലാം ഇതൊന്നും പൊട്ടിച്ചിട്ടൊന്നുമില്ല. നമുക്ക് ഇതൊക്കെ ഇനി പൊട്ടിച്ച് നമുക്കൊന്ന് വണ്ടി ഒന്ന് ട്രയൽ അടിച്ച് നോക്കണം. ഓക്കെ. നമ്മുടെ കാര്യ പരിപാടിയൊക്കെ നമ്മുടെ കഴിഞ്ഞ്, വണ്ടി എടുക്കുന്ന പരിപാടി കാര്യങ്ങളെല്ലാം നമ്മുടെ കഴിഞ്ഞ്, താക്കോൽ കൊടുക്കല് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വണ്ടിയുടെ കുറച്ച് ഡീറ്റെയിൽസ്, വണ്ടി കുറച്ച് കാര്യങ്ങൾ പൊളിച്ചു പണയാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പൊളിച്ചു പണയും. എന്നിട്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാണാം. അപ്പൊ നമുക്ക് ഇനി എന്താണെന്ന് വെച്ചാല് വണ്ടിയും കൊണ്ട് വീട്ടിൽ പോകുന്ന പരിപാടിയാണ്, അത് നമുക്ക് ചെയ്യാം. ാണ് നമ്മുടെ ഇന്നത്തെ പോളോ GT വാങ്ങിക്കുന്നതിന്റെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടിപൊളി വീഡിയോസ് നമുക്ക് കാണാം. അപ്പൊ